അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, ഇപ്പോൾ നേരത്തെ പല നേതാക്കളിൽ നിന്നും പല വലിയ കമ്പനികളിൽ നിന്നും എങ്ങനെയൊക്കെയാണ് മോദി സർക്കാരിലേക്ക് അല്ലെങ്കിൽ ബി ജെ പി നേതാക്കളിലേക്ക് പണം ഒഴുകിയത് എന്നതിൻ്റെ കണക്കുകൾ, അതുമായി ബന്ധപ്പെട്ട് നടന്ന അന്വേഷണം, റെയ്ഡിൻ്റെ വിവരങ്ങൾ ഒക്കെ നേരത്തെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ആ അന്വേഷണം എവിടെ എത്തി നിൽക്കുന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 3,567 കോടി, ഇന്നത്തെയും കൂടി കണക്ക് വരുമ്പോൾ 3,567 കോടിയാണ് കോടിയുടെ നോട്ടീസാണ് ഇപ്പോൾ കോൺഗ്രസിന് ലഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കോടതിയിലേക്ക്, സുപ്രീം കോടതിയിലേക്ക് നീങ്ങുകയാണ് കോൺഗ്രസ്. 2 തവണ ഹൈക്കോടതിയിൽ നിന്നും ഹർജികൾ തള്ളിപ്പോയതാണ്. ആ ഹർജികൾ തള്ളിപ്പോകാനുള്ള ഒരു പ്രധാന കാരണം നേരത്തെ ഞാൻ ചൂണ്ടിക്കാണിച്ചതുപോലെ വേണ്ട രേഖകൾ സമർപ്പിച്ചില്ല എന്നൊരു പിഴവ് കോൺഗ്രസിനും സംഭവിച്ചിട്ടുണ്ട്. അത് പക്ഷേ മറ്റു പാർട്ടികൾക്കും സംഭവിച്ചിരിക്കുന്നു, ബി ജെ പിക്കും സംഭവിച്ചു എന്നതിൻ്റെ തെളിവ് അവിടെ നിൽക്കുമ്പോൾ ആ വാദം കൊണ്ട് കോടതിയിൽ അനുകൂലമായ ഒരു വിധി കോൺഗ്രസിന് പ്രതീക്ഷിക്കാമോ? അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ. ശ്രുതി, ആദ്യമായിട്ട് ഞാനൊരു ഇൻട്രഡക്ഷൻ പോലെ പറഞ്ഞുകൊള്ളട്ടെ. ഇന്നൊരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ദിവസമാണ്. ഒന്ന്, കുഴിച്ചുമൂടിയെന്ന് വിശ്വസിക്കുന്ന ഒരു ഐഡിയോളജി, ഒരു ഹോപ്പ്, ഒരു പ്രത്യാശ പുനർജനിച്ച ദിവസമാണ്. ആ ഒരു പ്രതീക്ഷയിലാണ് നമ്മളിന്ന് തുടങ്ങുന്നത്. പിന്നെ കൃത്യമായ നിയമം മാത്രം പറയുമ്പോൾ അതിൽ കുറച്ച് രാഷ്ട്രീയ കാര്യങ്ങൾ വരുന്നത് ക്ഷമിക്കണം, കാരണം ഈ ലോയും പൊളിറ്റിക്സും അത്രയ്ക്ക് ഇന്റർ കണക്റ്റഡ് ആണ്. അതിൽ പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ പറയുന്നത്, ലോ ഈസ് എൻ എസെൻഷ്യൽ ടൂൾ ഓഫ് ഗവൺമെന്റൽ ആക്ഷൻ. അതായത് ഗവൺമെന്റിനെ, സൊസൈറ്റിയെ നിയന്ത്രിക്കാൻ വേണ്ടിയുള്ള ഒരു ഉപകരണമായ നിയമം. ആ നിയമത്തിൽ കൂടി തന്നെയാണ് ഗവൺമെന്റിനെ റെസ്ട്രിക്ട് ചെയ്യുന്നതും. അതുകൊണ്ട് ഈ നിയമവും രാഷ്ട്രീയവും തമ്മിൽ അഭേദ്യമായ ഒരു ബന്ധമുണ്ട്. അത് നമ്മൾ ഈ ഇൻകം ടാക്സ് നോട്ടീസ് കൊടുത്തത് ശരിയാണോ, ഇൻകം ടാക്സ് എവേഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾക്ക് വളരെ ലളിതമായ ഒരു ഉത്തരം സാധ്യമല്ല. ഇതിൽ നോക്കേണ്ടത് എന്ത് നിയമമാണ് ഇവരെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. കാരണം നിയമം എപ്പോഴും ധാർമ്മികമായിരിക്കണമെന്നില്ല. അതിനൊരു ഉദാഹരണം പറയാം. അപ്പാർത്തൈഡ് വാസ് ലീഗൽ, ഹോളോകോസ്റ്റ് വാസ് ലീഗൽ, സ്ലേവറി വാസ് ലീഗൽ, കൊളോണിയലിസം വാസ് ലീഗൽ, ലീഗാലിറ്റി ഇസ് എ മാറ്റർ ഓഫ് പവർ നോട്ട് ജസ്റ്റിസ്. ഇത് പറഞ്ഞത് ജോസ് ആന്റണിയോ വെഗാസ് എന്ന് പറഞ്ഞ പുലിസർ പ്രൈസ് വിന്നിംഗ് ആയിട്ടുള്ള ഒരു ജേർണലിസ്റ്റ് ആണ് പറഞ്ഞത്. ഈ നിയമങ്ങൾ അത് പക്ഷപാതരഹിതമായിട്ട് എല്ലാവർക്കും ഒരുപോലെ പ്രയോഗിക്കുമ്പോൾ മാത്രമേ അത് ഭരണഘടനാ വിധേയമാണ് എന്ന് പറയാൻ കഴിയൂ. അല്ലാതെ നിയമം നടപ്പാക്കുന്നു എന്ന് തോന്നുന്ന രീതിയിൽ സെലക്റ്റീവായിട്ട് ചിലരെ മാത്രം തിരഞ്ഞു പിടിച്ച് പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തനം നിലയ്ക്കുന്ന രീതിയിൽ ഇലക്ഷന് തൊട്ടു മുമ്പ് ഇതുപോലുള്ള അതോറിറ്റികളെ ഉപയോഗിച്ച് ഒരു ഗവൺമെൻറ് പ്രവർത്തിക്കുകയാണെങ്കിൽ അത് നിയമത്തിൻ്റെ ദുരുപയോഗം എന്ന് പറയേണ്ടി വരും. അതിൻ്റെ മെറിറ്റിലേക്ക് ഞാൻ കടക്കുന്നില്ല. എത്ര പണം അടയ്ക്കാനുണ്ട്, അത് ചിലപ്പോൾ ഒരു ഫൈൻ അടച്ചു കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമാണോ, അതോ ഈ ഒരു സമയത്ത് ഇത് ഇൻവോക്ക് ചെയ്തത് ഇത്ര ബിലേറ്റഡ് ആയിട്ട് ഇത് വീണ്ടും പുനഃപരിശോധിക്കുന്നത് ശരിയാണോ എന്നൊക്കെയുള്ളത് കോടതിയുടെ തീരുമാനമായിരിക്കും. അതിലേക്ക്, അതിൻ്റെ ആ ടെക്നിക്കാലിയിലോട്ട് കടക്കാതെ ഒരു പഴയ ജഡ്ജ്മെന്റ് ഉണ്ട് സുപ്രീം കോടതിയുടെ, സാഗാൽ ന്യൂസ് പേപ്പേഴ്സിന്റെ ഒരു കേസിൽ ന്യൂസ് പേപ്പർ പബ്ലിഷ് ചെയ്യുന്ന പ്രിന്റഡ് പേജസ് ഇത്ര പേജിൽ കൂടാൻ പാടില്ല എന്ന് പറഞ്ഞ് ഗവൺമെന്റ് റെസ്ട്രിക്ഷൻ കൊണ്ടു. അത് സുപ്രീം കോടതി ചാലഞ്ച് ചെയ്തപ്പോൾ പറഞ്ഞു ഇത് സംസാരിക്കാനുള്ള Article 19(1)(a)യുടെ ധ്വംസനമാണ് എന്ന് പറഞ്ഞ് കോടതി അതിൽ ഇടപെട്ടു. ഗവൺമെന്റിന് പല റെസ്ട്രിക്ഷൻസ് ഏർപ്പെടുത്താം, പക്ഷേ ആ നിയമങ്ങൾ എപ്പോഴും ഭരണഘടനാ വിധേയമായിരിക്കണം. അതുപോലെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ കേസിനകത്ത് ടാക്സിന്റെ തന്നെ കേസായിരുന്നു. ഇതൊരു വെറും ഒരു സിമ്പിൾ ടാക്സ് കേസാണെന്ന് പറഞ്ഞ് ഗവൺമെന്റ് വാദിച്ചു. പക്ഷെ സുപ്രീം കോടതി പറഞ്ഞു അങ്ങനെയല്ല, അത് പ്രസ് ഫ്രീഡത്തിനകത്ത് വരും എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഗവൺമെന്റ് എടുത്തത് പുനഃപരിശോധിക്കാൻ പറഞ്ഞു. അതുപോലെ ഒരു വിധി, കാരണം ഒരു ഭരണഘടനാ രാജ്യത്ത് ഡെമോക്രസി, ജനാധിപത്യം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ബേസിക് ഫീച്ചറാണ്. ഡെമോക്രസി എന്ന് പറഞ്ഞാൽ വെറുതെ ഇലക്ഷൻ മാത്രമല്ല, അതിനകത്ത് എല്ലാ പാർട്ടികൾക്കും തുല്യമായ ഒരു അവകാശവും ഒരു റോളും വേണം. അതിലെ കുറച്ച് പേരെ അപ്രസക്തമാക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ കുറച്ച് 2 മുഖ്യമന്ത്രിമാരെ ജയിലിലിടുന്നു, ബാക്കി പ്രധാന പ്രതിപക്ഷത്തിന്റെ സ്വത്ത് കണ്ടുകെട്ടുന്നു, അത് ഒരു ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഉപയോഗിച്ച് അവരുടെ സ്വത്ത് ഭീമമായ തുക കണ്ടുകെട്ടുന്നു. ഇതൊക്കെ ഇലക്ഷന് തൊട്ട് മുമ്പ് ഒരു ഒരു ഗെയിം തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സാധാരണ അതിൻ്റെ റൂൾസ് ചേഞ്ച് ചെയ്യാറില്ല, റഫറിയെ മാറ്റാറില്ല. ഇവിടെ സംഭവിച്ചത് എന്താണ്, ഈ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് ഇലക്ഷൻ കമ്മീഷണറെ മാറ്റുന്നു, ഇതിനകത്ത് ഈ പഴയ കാര്യങ്ങൾ ഇൻവോക്ക് ചെയ്ത് ഇൻകം ടാക്സ് ഇൻവോക്ക് ചെയ്യുന്നു, ചീഫ് മിനിസ്റ്റർ അറസ്റ്റ് ചെയ്യുന്നു, വീണ്ടും ഇത് മൊബൈൽ പരിശോധിക്കാൻ പോവുകയാണെന്ന് പറയുന്നു. ഈ ഒരു രീതിയിൽ നോക്കുമ്പോൾ നിയമം അതിൻ്റെ
ഭരണഘടനാ രീതിയില ഇതിന് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ കോൺസ്റ്റിറ്റ്യൂഷണലിസം എന്ന് പറയും. അതായത് നിയമം നടപ്പാക്കുന്നു എന്ന് പ്രത്യക്ഷത്തിൽ തോന്നിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നത് ഒരു പാർട്ടിക്ക് മാത്രം ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിലാണ്. ഇത് കോടതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചോദ്യം ചെയ്യപ്പെടും. നമ്മൾ 2024 തന്നെ നടന്ന ചില കാര്യങ്ങൾ നോക്കുക. ഈ തെരഞ്ഞെടുപ്പ് വർഷത്തില് രാം മന്ദിർ ഉദ്ഘാടനം ചെയ്യുന്നു, സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് നടപ്പാക്കാൻ തുനിയുന്നു ഗവൺമെന്റ്, അതിപ്പോൾ നടപ്പാക്കാൻ പോവുകയാണ്. 3 ക്രിമിനൽ നടപടി നിയമങ്ങൾ പെട്ടെന്ന് പാസ്സാക്കി എടുത്തിട്ട് ജൂലൈ 1 മുതൽ നടപ്പാക്കാൻ വരുന്നു. പിന്നെ ഇപ്പോൾ കണ്ട ഒരു ന്യൂസ്, ഇലക്ട്രൽ ബോണ്ട് ജഡ്ജ്മെന്റ് വരുന്നതിന് തൊട്ട് മുമ്പ് ഗവൺമെന്റ് 10,000 കോടിയുടെ ഇലക്ട്രൽ ബോണ്ട് ഇഷ്യൂ ചെയ്യാനിരിക്കുകയായിരുന്നു എന്നൊരു ന്യൂസ് വരുന്നു. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ, അതുപോലെ വേറൊരു കാര്യം കുറച്ചു മുമ്പ് നടന്നതാണ്, രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള ഒരു കേസ്, ആ കേസ് സുപ്രീംകോടതിയാണ് ക്വാഷ് ചെയ്തത്, അത് സ്റ്റേ ചെയ്ത് രാഹുൽ ഗാന്ധിക്ക് വീണ്ടും MP ആയിട്ട് തുടരാൻ കഴിഞ്ഞത്. മഹുവ മൊയ്ത്രക്കെതിരെ ഒരു കേസ് വരുന്നു, മഹുവ മൊയ്ത്രയെ പാർലമെന്ററി സമിതിയിൽ വിളിച്ച് വരുത്തി എന്തെല്ലാം വ്യക്തി അധിക്ഷേപമൊക്കെ നടത്തിയത് നമ്മൾ കണ്ടു. ഇലക്ഷൻ കമ്മീഷണർമാരുടെ അപ്പോയിന്റ്മെന്റ് സംബന്ധിച്ച് സുപ്രീംകോടതി വിധി ഓവർറൂൾ ചെയ്യുന്നു, കേരളത്തിന് അർഹമായ വിഹിതം കിട്ടാൻ വേണ്ടി സുപ്രീംകോടതിയിലേക്ക് പോകേണ്ട ഒരു സ്ഥിതി വരുന്നു, നാളെ അതിന്റെ ജഡ്ജ്മെന്റ് വരുന്നു. തമിഴ്നാട്ടിലെ ഗവർണർ ഒരു മന്ത്രിയെ, ചീഫ് മിനിസ്റ്റർ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു മന്ത്രിയെ മന്ത്രിയാക്കാതെ മാറി നിൽക്കുന്നു, സുപ്രീംകോടതി അവസാനം വാൺ ചെയ്യുകയാണ്, ഞങ്ങൾ ആ കൺവിക്ഷൻ സ്റ്റേ ചെയ്തിട്ടും ഗവർണർ ഇദ്ദേഹത്തെ മന്ത്രിയാക്കുന്നില്ല, അപ്പം എന്ത് ഭരണഘടന ആണ് ഇദ്ദേഹം ഫോളോ ചെയ്യുന്നതെന്ന് ചോദിച്ച് അങ്ങനെ ഒരു ശക്തമായ സ്റ്റാൻഡ് എടുത്തു കഴിഞ്ഞപ്പോഴാണ് ഗവർണർ ഇത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏത് രീതിയിലാണ് ഭരണത്തിലിരിക്കുന്നവര് ഭരണഘടനാ പ്രതിബദ്ധത കാണിക്കുന്നത്? ഈ നിയമം നടപ്പാക്കുന്നു എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ് നടപ്പാക്കുന്നത്? വൺ സൈഡഡ് ആയിട്ട് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണോ? ആർക്കാണ് ഇത് ബെനിഫിറ്റ് ചെയ്യുന്നത്? സുപ്രീംകോടതി തീർച്ചയായിട്ടും ഇടപെടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിലുപരിയായിട്ട് ജനങ്ങളുടെ ഇടയിൽ നേരത്തെ ഭിന്നിച്ചു നിന്നിരുന്ന പ്രതിപക്ഷ കക്ഷികളെല്ലാം കൂടി ഒരുമിക്കുമ്പോൾ, നേരത്തെ പറയാറുണ്ടായിരുന്നു 60% വോട്ട് BJP ഇല്ല, അതെല്ലാം കൂടി ഒരുമിക്കുകയാണെങ്കിൽ അത് വളരെ വലിയൊരു ശുഭ പ്രതീക്ഷയാണ് ഇന്നത്തെ ദിനം നൽകുന്നത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.